ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയുടെ ലാസ്റ്റ് പറഞ്ഞതാണ് പ്രൊമോഷൻ കിട്ടുന്ന പ്രൊഡക്ട്സ് വെച്ചിട്ട്, ഐ മീൻ ഡ്രസ്സിന്റെ പ്രൊമോഷൻ കിട്ടിയ പ്രൊഡക്റ്റിന്റെ ഒരു വ്ളോഗാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ആ നാടകത്തിനുള്ള സാധനത്തിന് വേണ്ടി വെച്ചേക്കണ ഭണ്ഡാരങ്ങളൊക്കെ വലിച്ച് പുറത്തിടുന്നതാണ്. അലമാരിയിലെ ഡ്രസ്സുകളൊക്കെ പോയി നമുക്ക് പുറത്തേക്ക് വലിച്ചിടണം. എന്നിട്ട് വേണം അതിൽ ഏതൊക്കെയാണ് പ്രൊമോഷൻ കിട്ടിയത്, ഏതൊക്കെയാണ് സ്വന്തമായിട്ട് മേടിച്ചത് നോക്കിയിട്ട് വേർതിരിച്ച് അതിൽ പ്രൊമോഷൻ പ്രൊഡക്റ്റ് മാത്രം എടുത്ത് വീഡിയോ ചെയ്യാനായിട്ട്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് അലമാരിലേക്ക് ഞാൻ കുറെ ഒക്കെ എടുത്ത് കട്ടിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ രണ്ടു ദിവസമായിട്ട് ഈ അടുത്ത് വന്ന പ്രൊമോഷന് വേണ്ടി വന്ന ഒരു 6-7 ഡ്രസ്സൊക്കെ കട്ടിലെടുത്ത് വെച്ചേക്കുന്നുണ്ട്. ഈ ദിവസം വരുമ്പോൾ എടുക്കാനായിട്ട് അല്ലെങ്കിൽ അത് അലമാരി തപ്പണ്ടേ. അപ്പൊ നമുക്ക് ആദ്യം റൂമിൽ അലമാരിയിലേക്ക് പോകാം. അതേപോലെ പറയാൻ വിട്ടോ, ഇപ്പം ഇട്ടിരിക്കുന്നതും സെല്ല ബ്യൂട്ടി എന്നും പറഞ്ഞ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് തന്ന ചുരിദാറാണ്. അപ്പം അതിൻ്റെ ഒരു പ്രൊമോഷൻ റീൽസ് കഴിഞ്ഞിട്ട് തന്നെ വരികയാണിത്. അപ്പം നമുക്ക് റൂമിലേക്ക് റൂം കണ്ടാലും ഞെട്ടരുത്, ഭയങ്കര വൃത്തിയായിട്ട് ഇട്ടേക്കണ കാര്യം ഞാൻ പറഞ്ഞില്ല. രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ളവർക്ക് ഇട്ട് ഇങ്ങനെ അലങ്കോലമൊക്കെ ഇട്ടേക്കണേണ്. അല്ലാണ്ട് ഇങ്ങനെ ഇട്ടാൽ നമുക്ക് ഒന്നും അറിയും. അതുകൊണ്ട് ഇന്നൊരു കൺസിഡറേഷൻ പോലെ വീഡിയോയ്ക്ക് വേണ്ടിയെന്ന് പറഞ്ഞ് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ ഇട്ടേക്കണേന്. അലമാരി തുറക്കാൻ പോലെ അപ്പൊ നമുക്ക് ഇവിടെ ആകെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടിരിക്കാൻ, എക്സാം ടൈമിലൊക്കെ വന്ന പ്രൊമോഷന്റെ ഒക്കെ ഡ്രസ്സ് വെറുതെ ഇങ്ങനെ കുത്തി കയറ്റി ഇങ്ങനെ വെറുതെ വെച്ചേക്കാണ്. അപ്പൊ അതിന്റെ ഒരു ഭയങ്കര അലമ്പ് രൂപമുണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ ആദ്യം വരച്ച് താഴേക്ക് ഇടാം. ഈ ചെറിയതൊക്കെ ഇനി ആരെടുത്തേക്കും ആളുടെ ഭാഗത്ത് ഒരു സഹായം സഹായിക്കും അല്ലെ മോളെ. അപ്പൊ ഇത്രയും മാണിതിലായിരിക്കും പ്രൊമോഷൻ കിട്ടിയേക്കുന്നത്. പിന്നെ ഇവിടെ ഉള്ളത് കുറച്ച് സാരികളാണ്, ഇതൊക്കെ പ്രൊമോഷൻ കിട്ടിയതാണ്. അത് നമുക്ക് വലിയ കുഴപ്പമില്ലാത്തോണ്ട് മാറ്റിയെടുത്ത് വെക്കാം, പിന്നെടുക്കാം. പിന്നെടുക്കാം ആദ്യം ഇതിന്റെ ഒരു തീരുമാനം. അങ്ങനെ പ്രൊമോഷൻ കിട്ടിയ ഡ്രസ്സ് ഏതാ, സ്വന്തമായിട്ട് വാങ്ങിയ ഡ്രസ്സ് ഏതാന്നൊക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് പ്രൊമോഷൻ്റെതായ ഡ്രസ്സുകളൊക്കെ എടുത്ത് ഒരു സെക്ഷനാക്കി ഹാളിലേക്ക് പോകാൻ പോകുന്നതിൻ്റെ തയ്യാറെടുപ്പുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ്, ഇത്രയുമാണ് നമുക്ക് പ്രൊമോഷൻ വഴി കിട്ടിയത്. ഡ്രസ്സ് വേറെ ഉണ്ട്, ഒരു 3-4 ഉണ്ടായാലും രണ്ടെണ്ണം ഒരാൾക്ക് ഇടാൻ കൊടുത്തിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. കുറേ മാസങ്ങൾക്ക് മുമ്പ് കൊടുത്തതാണ്. പിന്നെ അമ്മച്ചിയുടെ തയ്ക്കുന്ന മുറിയിൽ ഷെയ്പ്പ് ചെയ്യാൻ എന്താ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ചേച്ചിക്കും കൊടുത്തിട്ടുണ്ട്, രണ്ട് ഡ്രസ്സാണ് എടുക്കുന്നതല്ലേ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇടുക. അപ്പൊ നമുക്ക് ഇനി ഇതൊക്കെ മടക്കി ഞാൻ ഇൻസ്റ്റാഗ്രാം നോക്കിയിട്ട് ഇത് ഏതെടുപ്പ് ഏതൊക്കെ പേജ് വരെ തന്നെയെന്ന് നോക്കിയിട്ട് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് വരാം. ഓക്കെ, അപ്പൊ നമ്മള് ആദ്യം സാരി സെക്ഷനാണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ എനിക്ക് ഏറ്റവും കിട്ടിയതിൽ ഫേവറേറ്റ് ആയിട്ടുള്ള സാരി വെച്ച് തുടങ്ങാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കളറാണ് യെല്ലോ. അപ്പൊ ഇതെനിക്ക് ബ്ലൂ ബെൽ ഓൺലൈൻ ബ്യൂട്ടി എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ട്, അവരയച്ചു തന്ന ഒരു അടിപൊളി സാരിയാണ്. എനിക്ക് ആ അത് എത്ര വട്ടം വീഡിയോസിന് വേണ്ടി പിന്നെ എൻ്റെ ക്ലാസ്മേറ്റിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഇട്ടേക്കണേ. അത് ഒരുപാട് പേര് അഭിപ്രായം പറഞ്ഞു, ഇതിന് വലിയ റേറ്റ് ഒന്നും ഇല്ല, 400 താഴെയാണ് ഈ സാരിയുടെ വില ശരിക്കും പറഞ്ഞത്. അപ്പം എല്ലാവർക്കും മേടിച്ച് യൂസ് ചെയ്യാൻ പറ്റിയൊരു സാരിയാണ്. യെല്ലോ കളറുണ്ട്, യെല്ലോയുടെ മുന്താണിയിൽ വന്നത് യെല്ലോ ലൈറ്റ് യെല്ലോ വൈറ്റ് അങ്ങനെയാണ് മുന്താണിയിൽ വന്നത്. ഇതാണ് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു പാറ്റേൺ, ഡാർക്ക് യെല്ലോ ലൈറ്റ് യെല്ലോ ഡാർക്ക് യെല്ലോ ഗ്രീൻ. ബ്ലൗസ് നമുക്ക് ഇവർ കൊടുത്തേക്കുന്ന തുണി എന്ന് വെച്ചുകഴിഞ്ഞാൽ വൈറ്റും യെല്ലോയും ഗ്രീനും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു തുണിയാണ് കൊടുത്തേക്കണത്. പക്ഷെ അത് വെച്ച് ബ്ലൗസ് തയ്ച്ചാൽ വലിയൊരു രസം ഉണ്ടാവില്ല എന്ന് തോന്നിയിട്ട് ഞാൻ വേറെ സെപ്പറേറ്റ് തുണി എടുത്തിട്ടാണ് തയ്ച്ചത്. ഇതേ കളറ് ഫസ്റ്റുള്ള ഈ ഡാർക്ക് യെല്ലോയുടെ സെയിം കളർ ബ്ലൗസ് വെച്ചിട്ട് കളർ എടുത്തിട്ടാണ് തയ്ച്ചത്. അപ്പം ഇത് ഭയങ്കര അഭിപ്രായം വന്നിട്ട് സമയത്ത് ഇട്ട് അവിടെ പോയപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട്. അതേപോലെ തന്നെ പേഴ്സണലി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാരിയാണിത്. അപ്പം അതിൻ്റെ പിക്ക് പോയി. അടുത്തത് പിന്നെ എനിക്ക് നെക്സ്റ്റ് ഫേവറേറ്റ് ഇത് ഖാദി മെറ്റീരിയലാണ്. ഇത് ഖാദി സ്റ്റോർസ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലെ പേജ് വെച്ചിരുന്ന ഖാദിയുടെ മെറ്റീരിയലാണ്. നല്ല അടിപൊളി ബ്ലൂ കളർ സാരി, ബ്ലൂ കളറും അതിൽ കളർ മിക്സ് ആയിട്ട് വരുന്നത് പിന്നെ യെല്ലോയും ഗ്രീനും ആണ്. ഇതെന്ന് വെച്ചാൽ ശരിക്കും ഭയങ്കര
സോഫ്റ്റ് ആണ്, കോട്ടൺ മെറ്റീരിയൽ ആണ്. കാരണം നമുക്കറിയാം അതെന്ന് വെച്ചാൽ നമ്മൾ ഉടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനോട് ഇങ്ങനെ കറക്റ്റ് ഫിക്സ് ആയിട്ട് എടുക്കും. നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത് അതേ ഷേപ്പിൽ വടി കുത്തേണ്ടിരിക്കും എത്ര നേരം കഴിഞ്ഞാലും. അപ്പൊ ഇതാണ് എനിക്ക് അടുത്ത് ഇഷ്ടപ്പെട്ടത്, ഗാദി സ്റ്റോഴ്സ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് ആണത്. അത് കഴിഞ്ഞിട്ട് സെയിം ഈ യെല്ലോ കാണിച്ചത്, ഈ യെല്ലോടെ സെയിം തന്നെ, സെയിം മെറ്റീരിയൽ, സെയിം പാറ്റേൺ, സെയിം റേറ്റ്, കളർ മാത്രം വ്യത്യാസമുള്ളൂ. ഇത് എനിക്ക് എന്ത് വിന്റേജ് വയലറ്റ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജാണ്. സെയിം തന്നെ ഇടാം. അതിന്റെ ബ്ലൗസ് വന്നിട്ട് ഇത് സെയിം ഈ സാരിയിൽ നിന്ന് തന്നെ കട്ട് ചെയ്തിട്ട് എടുത്ത തുണി കൊണ്ട് തയ്ച്ചത്. എങ്ങനെയാണ് ബ്ലൗസ് വരുന്നത് നേരത്തെ എല്ലോടെ പറഞ്ഞാൽ, സാരിക്ക് പീ കളറാണെങ്കിൽ ഇതിന്റെ മുന്താണിയിൽ തന്നെ പല ഷെയ്ഡായിരിക്കും നമ്മുടെ ബ്ലൗസിന്റെ കളറായിട്ട് വരുന്നത്. അതിൽ ഓറഞ്ച്, പിങ്ക്, വയലറ്റ് ഒക്കെ ഉണ്ട്. ഇത് ഒരുമിച്ചിടുമ്പോൾ നല്ല രസമായിരിക്കും. അതിന്റെ പിക്കും ഇത് കഴിഞ്ഞിട്ടിടും. അടുത്തത് ഗേളി ട്രെൻഡ്സ്. ഗേളി ട്രെൻഡ്സ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം തന്ന ഇതൊരു പട്ട് പോലത്തെ അല്ല, എന്നാലും സോഫ്റ്റ് ആയിട്ടുള്ള പട്ടില്ലേ, സോഫ്റ്റ് ആയിട്ട് ലൈറ്റ്, വലിയ ഹെവി വർക്കൊന്നും ഇല്ലാണ്ട് പ്ലെയിൻ റെഡ് സാരിയിൽ ഒരു ചെറിയ രീതിയിൽ പട്ട് പോലെ വന്നതാണ്. പെട്ടെന്ന് വെച്ചാൽ തിളക്കം അത്രേ ഉള്ളൂ. അതേപോലെ സോഫ്റ്റ്, നേരത്തെ ആദ്യത്തെ പറഞ്ഞാലല്ല, ഞാൻ സെലക്ട് ചെയ്യുന്ന ഒട്ടുമിക്ക സാരിസും സോഫ്റ്റ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഉടുക്കുമ്പോൾ ഒന്നാമത് എനിക്ക് കുറച്ച് ഹൈറ്റ് വെയിറ്റ് ഒക്കെ കുറവായതുകൊണ്ട് വലിയ സാരി കൊടുത്ത് താങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതാവുമ്പോൾ നമ്മുടെ നെയ്ത്തോട്ട് ഇങ്ങനെ ബോഡി ആയിട്ട് ചേർന്ന് നല്ല കംഫർട്ടായിട്ട് ഇളകും. ഇത് ഗേളി ട്രെൻഡ്സ് എന്ന അടിപൊളി ഗേളി അടുത്ത സാരി ഫുൾ റെഡ് കളറായിട്ട്. അപ്പൊ അടുത്ത സാരി എനിക്ക് ഇൻസ്റ്റാഗ്രാമിലെ മന്ത്ര കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പേജ് അയച്ചിരുന്ന സൂപ്പർ സാരിയാണ് ഇത്. നിങ്ങൾ ഞാൻ ഇതിന് മുമ്പിട്ട ഓണം വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും, അതിനകത്ത് ഞാൻ എടുത്ത സാരിയാണിത്. അപ്പൊ ഇതെന്താ വെച്ചാൽ ഇതിന്റെ അടിയിലായിട്ട് കൃഷ്ണന്റെ രാധയുടെ ഒക്കെ വലിയ പ്രിന്റ് വരുന്നുണ്ട് മുന്താണിയില്. അതൊക്കെ ഞാൻ പ്രീവിയസ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ഇനി ഇടുന്ന ഫോട്ടോയിലും അത് കാണും. അപ്പോൾ ഇത് മന്ത്ര കളക്ഷൻസ് ഉണ്ട്. ഇനിയുള്ളത് ഇത് നിങ്ങൾ ഓർക്കിതെന്ത് സെയിം മോഡൽ എടുക്കുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ വിന്റേജ് വയലറ്റ് തന്നതാന്ന് പറഞ്ഞാൽ ബ്ലൂബെൽസ് എന്ന് പറഞ്ഞ യെല്ലോയും ഈ ഗ്രീനും പോലത്തെ സെയിം പാറ്റേൺ തന്നെയാണ് ഇത്. കളറുകൾ മാത്രമേ വ്യത്യാസമുള്ളൂ. ആദ്യത്തേത് യെല്ലോ വൈറ്റ് ഗ്രീൻ ആയിരുന്നെങ്കിൽ രണ്ടാമത് വന്നത് ഗ്രീൻ, പിന്നെ ഗ്രീൻ ലൈറ്റ് ബ്ലൂ ഒരു വേറെ ടൈപ്പ് കളറായിരുന്നു. ഇത് വയലറ്റ്, ബ്ലാക്ക്, ആഷ്, പിന്നെ മുന്താണില് വൈറ്റും വന്നിട്ട്. ഇവർ തന്ന ബ്ലൗസും ഇതേപോലെ തന്നെ വൈറ്റും വയലറ്റും ബ്ലാക്കും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇതായിരുന്നു. പക്ഷെ അത് അത്ര ഒരു പെർഫെക്ഷൻ തോന്നില്ല എന്ന് തോന്നി ഓർത്തിട്ട് ഞാൻ സെപ്പറേറ്റ് തുണി വയലറ്റിന്റെ വാങ്ങിച്ചിട്ട്. അപ്പൊ ഇത് ഭയങ്കര അഭിപ്രായം പുറത്തിട്ടില്ല, വീഡിയോയിൽ ഇട്ടപ്പോ കണ്ടവർക്കൊക്കെ ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞു, നല്ല രസമുണ്ടെന്ന് പറഞ്ഞതായിരുന്നു. അപ്പൊ അതിന്റെ ഫോട്ടോസ് വരും. സാരിയിൽ തന്ന പേജ് പറയാൻ വിട്ടുപോയി. സ്റ്റൈൽ വിത്ത് മീ 2021 എന്ന ഇൻസ്റ്റാഗ്രാം പേജ് എന്ന സാരിയാണ് ഈ വയലറ്റ് ബ്ലാക്ക് ആഷ്. അടുത്തത് ഷോപ്പിംഗ് സോൺ, ഇൻസ്റ്റാഗ്രാമിലെ ഷോപ്പിംഗ് സോൺ പേജ് എന്ന ഭയങ്കര പടുപടുപുള്ള ഒരു സാരിയാണ്. കൂടുതലായിട്ടും ആൻറ്റിമാരൊക്കെയാണ് ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പിള്ളേരും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കാണുന്ന പോലെ ഉണ്ട് ഈ സാരി. ഉടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പക്ഷെ ഇത് ഇങ്ങനെ ഉടുത്തു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇരിക്കില്ല, കുറച്ചിങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഴും. അപ്പോൾ എനിക്കോട് അഴിച്ചിരുന്നതായി കുറച്ചുകൂടി ഭംഗിയുണ്ട്. പക്ഷെ എന്തായാലും സംഭവം സൂപ്പറാണ്. അപ്പം ഞാനിപ്പോൾ ഇത് വിട്ടിട്ട് സ്കേർട്ട് തയ്ക്കാനാണെന്ന് അമ്മ പറഞ്ഞ സ്കേർട്ട് തയ്ക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു പ്ലാനിങ് ഇരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി ഒരു ബ്ലാക്ക് ബ്ലൗസ് ഉള്ളതുകൊണ്ട് അതിന് വേണ്ടി പ്രത്യേക ബ്ലൗസ് തയ്ച്ചില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്നതാണ് ഫാഷൻ ഇൻ ഗ്യോസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് എന്ന ഇത്. ഇതിന് എന്ത് മെറ്റീരിയൽ പറയണ, ഫാബ്രിക്ക, ഷിഫോൺ, മെറ്റീരിയലിന്റെ പേര് കുറച്ച് അറിയുന്നത്. ഇതും ഇങ്ങനെ സ്റ്റിഫായിട്ടുണ്ട്, നമ്മൾ ഉടുത്ത് കഴിഞ്ഞ് ഉടുത്തോളം തന്നെ ഇരിക്കില്ല. നേരത്തെ ഗാദി സ്റ്റോഴ്സിലെ ഗാദി സാരിയുടെ കാര്യം പറഞ്ഞാൽ ഇത് കുറച്ചിങ്ങനെ പണുപണു തുടങ്ങി, എനിക്കിവിടെ അഴിച്ചിടണതാണ്. ബുഫ് ഒന്നും പറഞ്ഞു പക്ഷേ ഇരിക്കില്ല, എന്നാലും കുറച്ചും കൂടി അഴുങ്ങി അടക്കായിരിക്കും. ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നതിലും നല്ലത് അഴിച്ചിടാന്ന് വേണ്ടി എടുക്കുമ്പോൾ ഉടുക്കണതായിരിക്കും കുറച്ചും കൂടി ഭംഗി. ഫാഷൻ യോസ് എന്ന് പറഞ്ഞുള്ള ഇൻസ്റ്റാഗ്രാം പേജ് എന്നത്. ഡിറ്റാര ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിലെ പേജ്. ശരിക്കും പറഞ്ഞത് ഭയങ്കര രസമുണ്ട് ഈ സാരി കാണാനായിട്ട്. ഫുൾ ബീഡ് വർക്ക്, ഫുൾ മുത്ത് വെച്ചിട്ടുള്ള വർക്കാണ് കംപ്ലീറ്റ് സാരിയുടെ. കംപ്ലീറ്റ് അങ്ങനെ അവർ ചെയ്തേക്കുന്നത്. നല്ല അത്യാവശ്യം റേറ്റ് വരുന്നതും നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റ്. പക്ഷേ ഈ സാരിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടുക്കുമ്പോൾ ചില സാരികൾ ഒട്ടും ഒതുങ്ങാണ്ട് ഭയങ്കര ചാടിയിരിക്കില്ല.
അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഒതുക്കം കിട്ടാത്ത പോലെ, അതാണ് ഈ സാരിക്കുള്ള ഒരു പ്രശ്നം. അതുകൊണ്ടാണ് നമുക്ക് ഇത് സാരി ആയിട്ട് എടുക്കാൻ പറ്റില്ല. പക്ഷെ നല്ല വീർത്തിരിക്കുന്ന അല്ലെങ്കിൽ നല്ല ഒരു സ്ട്രോങ് ആയിട്ട് തോന്നുന്ന ഫ്രോക്കിന്, സ്കേർട്ടിന്, ടോപ്പിനൊക്കെ പറ്റിയ അടിപൊളി തുണിയാണ്. അത്രയും ഒരുപാട് ലെങ്ത് ഉള്ള തുണിയാണ്, അത്രയും വർക്കുള്ളതാണ്. ഇതൊക്കെ എനിക്ക് ഫോണിൽ കൂടെ മനസ്സിലാകുന്നുണ്ടോന്ന് അറിയില്ല. ഫുൾ ബീഡ് വർക്കാണ്, നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര റേറ്റ് വരും. നമ്മൾ നേരിട്ടൊരു കടയിൽ പോയി മേടിക്കണം, പക്ഷെ അത്രയും റേറ്റ് ഓൺലൈനിൽ നിന്ന് മേടിക്കുന്നത് നമുക്ക് ആയിട്ടില്ല. അപ്പൊ ഇതാണ് ആ ഒരു പ്രൊഡക്റ്റ്. അപ്പൊ ഇതും കൊണ്ടും നമ്മൾ വേറൊരു സ്കേർട്ടും ടോപ്പ് അല്ലെങ്കിൽ ഒരു ഫ്രോക്ക് തയ്ക്കാനൊക്കെ ഉള്ള ഒരു പ്ലാനിംഗ് ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ ബ്ലൗസിന്റെ തുണിയിൽ നമ്മൾ തയ്ച്ചിട്ടില്ല ബ്ലൗസ്. പിന്നെ വരുന്നത് ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന എ സിൽക്സ് എന്ന അടിപൊളി ഒരു സാരി. അത് കൊടുത്തിട്ടില്ല, പ്രൊമോഷൻ ചെയ്തിട്ടില്ല, ഇത് ഇന്നലെയാണ് കിട്ടിയത്. അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ ഒന്ന് പറയാൻ വേണ്ടി, അപ്പൊ നമ്മൾ വരെയൊക്കെ പ്രോപ്പർ ആയിട്ട് അഴിച്ചിട്ട് പോലുമില്ല. ബ്ലാക്ക് കളറില് ഗോൾഡ് കളറ് വർക്കാണ്. ശരിക്കും ഇതൊരു സിൽക്ക് സാരി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിൽക്കുമാണ്, എന്നാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ട്. നേരത്തെ ഞാൻ പറഞ്ഞത് ഈ മെറ്റീരിയൽ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ബോഡി ആയിട്ട് ഇങ്ങനെ സിങ്ക് ആയിട്ട് ചേർന്നിരിക്കണ ടൈപ്പായിട്ടാണ് തോന്നി. അങ്ങനെ പറഞ്ഞിരിക്കില്ല, നല്ല ക്വാളിറ്റി ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാൻ പറ്റിയൊരു സാരിയാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇത് എടുക്കാനുള്ള ഒരു ആഗ്രഹത്തിലിരിക്കുകയാണ്. അപ്പം അമ്മ ബ്ലൗസ് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളതാണ് പിങ്ക് ഷോപ്പി. പിങ്ക് ഷോപ്പി എന്ന ഉടുപ്പാണ്. ഇതും ഞാൻ ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, നമ്മൾ ഒതുക്കി കൊടുത്തതിന് നേരത്തെ ഞാൻ പറഞ്ഞാലോ ഒതുങ്ങിയിരിക്കുകയും ചെയ്യും. പക്ഷെ നല്ല ഇത് ഈ ചെറുപ്പക്കാർ പിള്ളേരെയൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ ഫുൾ കൈയൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഉള്ളിലെ ബ്ലൗസ് ഇച്ചിരി കട്ടിയായിട്ട് നല്ല രീതിയിൽ തയ്ച്ചിട്ട് ഇത്രയുള്ള കഴുത്തൊക്കെ വെച്ച് റൗണ്ട് കോളറൊക്കെ വെച്ചിട്ട് അങ്ങനെ ട്രെൻഡി ആയിട്ട് ഞാൻ യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. കാര്യം ഇത് ഇത് കയ്യിലിരിക്കുന്ന പോലെയല്ല, ഉടുത്ത് വരുമ്പോൾ ശരിക്കും ഈ ബട്ടർഫ്ലൈസിനൊക്കെ ഭയങ്കര ലൈഫ് ഉള്ളവരെ തോന്നും, ആ ഒരു എഫക്റ്റ് കിട്ടും. ഞാൻ ഇവിടുത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളറും ഇഷ്ടപ്പെട്ട ഒരു സാരികളിൽ ഒന്നാണിത്. അപ്പോൾ ഇത് നമുക്ക് തന്നത് പിങ്ക് ഷോപ്പിയാണ്. എന്ത് പറ്റി ശ്യാമേ? അത് ഞാൻ നോക്കിയപ്പോ മുട്ടയില്ല. എന്നിട്ട് കോഴിയുടെ പുറകെ ഓടി. അതിനിവിടെ കോഴിയില്ലല്ലോ. ഇവിടെയില്ല, മീനിച്ചച്ചൽ കോഴിയില്ലേ, ആ കോഴിയുടെ. നിനക്ക് ഇതെന്ത് പറ്റി? കോഴിയെ ഓടിച്ചിട്ട് മുട്ടയടിക്കുന്ന വിദ്യ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അതെ, വിജേട്ടനോട് കോഴിയുടെ അല്ല മുട്ടയുടെ കാര്യം പറഞ്ഞും പോയി, അങ്ങനെ പറ്റിയതാ. പാവം കോഴി, അതിന്റെ പരിപ്പളകി കാണും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ സമയം കുറച്ചധികം കഴിഞ്ഞിരിക്കുന്നതാണ്. കാര്യം ഇതെല്ലാം നമ്മളൊന്ന് സെറ്റ് ചെയ്ത് തന്നപ്പോ കുറച്ച് ടൈം പിടിച്ചു. അപ്പൊ മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ തന്ന ഓരോ ഡ്രസ്സിന്റെയും ആരൊക്കെ തന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ മനസ്സിലാവില്ലല്ലോ ആരൊക്കെ തന്നെയാണ്. അപ്പൊ ഈ രണ്ട് ഡ്രസ്സും തന്നെ ഇൻസ്റ്റാഗ്രാമിലെ ബൂവി കളക്ഷൻസ് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇട്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെടും. എനിക്ക് ഇത് കിട്ടിയ സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എപ്പോഴും ഇതിൽ ഇട്ടിട്ടുള്ളൂ. പുറത്തൊരു പ്രോഗ്രാം വന്നാലും ഇപ്പോഴും ഇതിൽ ഇട്ടുള്ളൂ. ഇത് രണ്ടും അമേരിക്കൻ സിൽക്സ് എന്ന് പറയും ഈ മെറ്റീരിയല്. ഞാൻ ഇതിൻ്റെ ഒക്കെ ഫോട്ടോ ഇതിൻ്റെ ബാക്കിലായിട്ട് ഇട്ടേക്കാണ് എഡിറ്റ് ചെയ്യുന്നത്. ഇങ്ങനൊരു ഉടുപ്പാണ്, സിമ്പിളായിട്ട് നമുക്ക് ഇടാൻ പറ്റിയ കടയിൽ പോകുമ്പോൾ ഒരു ഒട്ടും വെയിറ്റ് ഇല്ല, വെയിറ്റ്ലെസ് ആയിട്ട് സോഫ്റ്റ് മെറ്റീരിയൽ ഉള്ളൊരു ഉടുപ്പാണ്. അതേപോലെ തന്നെ സെയിം അത് 3/4 സ്ലീവ് ആയിരുന്നെങ്കിൽ ഇതിൻ്റെ കളർ വ്യത്യാസമുണ്ട്, അതേപോലെ കുറച്ച് മോഡലിലും വ്യത്യാസമുണ്ട്. കൈ കുറച്ചും കൂടി ഫ്ലവർ മോഡൽ, ഹാഫ് കൈ ആയിട്ട് റെഡ് കളറ്. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കളക്ഷൻസ് ആണിത്. ഭയങ്കര ഇഷ്ടമായി, ഞാൻ ഇപ്പോഴും എവിടെയെങ്കിലും പോകുകയും കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ എപ്പോഴും ഇപ്പോഴും അത് മോശം പോകില്ലേ. അടുത്തത് ഡി വുമൺ ഫാഷൻ സ്റ്റോർ എന്ന് പറഞ്ഞ് ഡി വുമൺ ഫാഷൻ സ്റ്റോർ എന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ എനിക്കോട് ഞാൻ ഏറ്റവും കൂടുതൽ കൊളാബറേറ്റ് ചെയ്തിട്ടുള്ളതിൽ ഒരു പേജാണ്. മൂന്ന് പ്രൊഡക്ട്സ് ഞാൻ തന്നെ ഇവരുടെ കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൗണ്ട് നെക്ക് കോളർ ആയിട്ടുള്ള ബനിയൻ ടീഷർട്ട്, നമുക്ക് കറക്റ്റ് ഫിറ്റിങ്ങിന് കിട്ടും. അവരോട് സൈസ് പറഞ്ഞവർ കറക്റ്റായിട്ട് നമുക്ക് തരും. ഇത് ഞാൻ ഇങ്ങനത്തെ മെറ്റീരിയൽ യൂസ് ചെയ്തിരുന്ന സത്യം പറഞ്ഞാൽ ഇവരാണ് ഏറ്റവും കൂടുതൽ മോഡേൺ ആയിട്ടുള്ള ഔട്ട്ഫിറ്റൊക്കെ എനിക്ക് അയച്ചു തന്നിരിക്കുന്നത്. ഇത് ജീൻസിൻ്റെ സ്കേർട്ട് 3/4, നല്ല കംഫർട്ടാണ് ഇടാൻ, നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്, നല്ല സെക്യൂറാണ്. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ് പിന്നെ അവരയച്ചു തന്ന ഒരു സിമ്പിളായിട്ട് ഇടാൻ പറ്റിയ ഒരു 3/4 ഫ്രോക്ക്. ഇങ്ങനെ ലെയർ 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 ആയിട്ടൊക്കെ നല്ല രസമുണ്ട്. പിള്ളേരെ പോലെ ഇരിക്കുന്ന കിട്ടുകഴിഞ്ഞാൽ കുറച്ചും കൂടി പ്രായം കുറവ് തോന്നിക്കും.
അതേപോലെ തന്നെ 3/4 ഇത് കുറേ പേര് യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇൻസ്റ്റയിലാണെങ്കിലും അല്ലാണ്ട് നേരിട്ടൊക്കെ ഒരുപാട് പേര് അതിൻ്റെ റെഡ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, യെല്ലോ ഉണ്ട്, ഗ്രേ ഉണ്ട്, പച്ചയുണ്ട്, ഒരുപാടുണ്ട് ഈ കളർ. എനിക്ക് ഇതാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട ഒരു കളറായിട്ട് തോന്നിയത്. ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ മേളിൽ ഓവർ കോട്ടായിട്ട്. അപ്പം ഇത്രയും ഇത് മൂന്നും നമുക്ക് ഡി വുമൺ ഫാഷൻ സ്റ്റോർ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് അയച്ചു തന്നതാണ്. അടുത്തതെന്ന് വെച്ചാൽ ഒരു വലിയ ഇതിന് എന്താ പറയാ, മസാലകലിയ, അനാർക്കലിയ നമ്മൾ അവിടെ ഇന്ന് പറയുന്നുണ്ട്. നമുക്ക് ഈ സംഭവത്തിന്റെ പേരൊന്നും അത്ര കൃത്യമായിട്ട് അറിയില്ല, പക്ഷെ എനിക്ക് കിട്ടിയതിന് എനിക്ക് ഓൺലൈൻ വഴി കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ ഹെവി ആയിട്ടുള്ളതും ഭയങ്കര ക്വാളിറ്റി പ്രൊഡക്റ്റാണ് എനിക്ക് സ്വയം തോന്നിയ ഒരു പ്രൊഡക്റ്റാണ്. അതായത് കാണുമ്പോൾ ആ ഒരു തിക്നെസ് തോന്നുന്നു, ഭയങ്കര വെയിറ്റ് ആയി സാധനം പിടിക്കാനായിട്ട്. അത് അന്നത് ഇടാനായിട്ട് നല്ല ബുദ്ധിമുട്ടിയായിരുന്നു. കാരണം എൻ്റെ മെറ്റീരിയൽ അങ്ങനെയാണ്, കുറച്ച് റേറ്റ് ആകുമെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ്. കളർ ഫെയ്ഡിങ്ങോ അല്ലെങ്കിൽ ഒന്നും ഇത് ഫുൾ ഹാൻഡ് വർക്കാണ്. ഇത് തിളങ്ങുന്നുണ്ടോ എന്ന് തിളക്കാൻ കാണുന്നുണ്ടോ അതിൽ? അതിൽ ഇത് ഫുൾ എന്ന് വെച്ചാൽ എല്ലായിടത്തും സ്റ്റാർട്ടിങ് തുടങ്ങി എൻഡ് വരെ ഫുൾ ഒരു ഗിൽറ്റ് ഇല്ല. വേറെ നമ്മൾ കൈ കൊണ്ട് ത്രെഡ് പിടിപ്പിക്കില്ല, അങ്ങനത്തെ ഒരു വർക്കാണിത് മൊത്തം. അപ്പം അത്യാവശ്യം നല്ല റേറ്റും ആകും, കാര്യം അത്യാവശ്യം നല്ല റേറ്റ് ആകും ഇതിന്. പക്ഷെ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴാണെങ്കിലും നമുക്ക് നന്നായിട്ട് ഇടാൻ പറ്റും. ഇതിന് ഇതേപോലെ തന്നെ ഒരു ക്രീം കളർ ഷാളും ഉണ്ട്, കുറച്ച് ഇതായിട്ടുള്ളത്. അത് ഞാൻ അവിടെ ഇരിക്കാൻ എടുത്തില്ല. ഇതാണ് ഇത് തന്ന പേജ്, ലാമോർ ബ്യൂട്ടിക്ക്. ലാമോർ ബ്യൂട്ടിക്ക് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം പേജാണ്. അതായത് ഷാള അവിടെ ഇരിക്കുന്നത് അല്ല, അതെ ആ ക്രീം കളർ. അപ്പൊ ഇതാണ് നേരത്തെ പറഞ്ഞ ഇതിന്റെ ഷാളായിട്ട് വരുന്നത്. ഇത് വലിയൊരു ഷാളാണ്, നമുക്കിതിപ്പോ തയ്ക്കണമെന്നൊക്കെ താല്പര്യം അടിച്ച് കയറി ടോപ്പാക്കാം. അപ്പൊ നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ്, എനിക്ക് ഭയങ്കര കംഫർട്ടബിളും. എല്ലാവർക്കും മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്തിരി ക്യാഷ് ഓണൊക്കെ മേടിച്ചാലും അതിന്റെ ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഇത് പിന്നെ വന്നത് സ്പോട്ട്ലൈറ്റ് ഓൺ സ്റ്റൈൽ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിലെ പേജ് തന്നൊരു ഇതാണ്. ഞാൻ എൻ്റെ അപ്പൻ സീരീസിൽ ലാസ്റ്റ് ക്ലൈമാക്സിൽ ഇടുന്ന ടോപ്പാണിത്. ഇത് നല്ല കംഫർട്ടബിൾ ആയിട്ട്, പ്യുർ കോട്ടൺ മെറ്റീരിയൽ. ഇതൊന്നും കളർ ഒരിക്കലും മാറില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് 3/4 ആണ്. ഇതിൻ്റെ ഇടയിൽ ലെഗിൻസ് ഒക്കെ ഇട്ട് പൊതുവെ ടോപ്പായിട്ടാണ് എല്ലാവരും യൂസ് ചെയ്യാറ്. ഇത് വെറുതെ ഗൗൺ ആയിട്ടുള്ള നോക്കി ഇടാം, പക്ഷെ എന്നാലും അടിയിൽ പാൻറ് ഇട്ടിട്ടുള്ളൊരു മോഡലാണ് അവർ ഉദ്ദേശിച്ചത്. അപ്പം ഇത് അവർ തന്നതാണ്. അതേപോലെ തന്നെ അവർ തന്നതിൻ്റെ ഞാൻ എടുത്തിട്ടില്ല, കാര്യം ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് എടുക്കാൻ പറ്റില്ല. അതിൻ്റെ ബോട്ടം, അതെ ബോട്ടം അടക്കാൻ പോയേക്കണേണ്. നൈറ്റ് വെയർ ആണിത്, പ്യുവർ കോട്ടൻ്റെ. ഭയങ്കര സുഖം ഇടാനായിട്ട്, എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, സിമ്പിളായിട്ട് വീട്ടിൽ നടക്കാൻ പറ്റിയ, ഭയങ്കര സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു നൈറ്റ് വെയർ ആണ്. അത് ഇവർ തന്നെ തന്നതാണ്. അതിൻ്റെ ബോട്ടം ഇല്ല, കാര്യം ഇത് രണ്ടും അലക്കി ഉണങ്ങി വന്ന അപ്പം തന്നെ ഞാൻ എടുത്തിടും. അതുകൊണ്ട് അതിൻ്റെ ബോട്ടം അടക്കാൻ വേണ്ടി പോയേക്കണേണ്. അതുകൊണ്ട് ബോട്ടം ഇല്ലേ. അപ്പം ഇതും നമുക്ക് തന്നത് സ്പോട്ട്ലൈറ്റ് ഓൺ സ്റ്റൈലാണ്. പേൾസ് ബ്യൂട്ടിക്, പേൾസ് ബ്യൂട്ടി ബ്യൂട്ടിക് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു പേജ് എന്നതാണ്. ഫുൾ ബീഡ്സ് വെച്ചൊരു ഷാള. ഇതിൻ്റെ എന്താണെന്ന് വെച്ചാൽ മിക്സഡ് കളർ ആയിട്ടുള്ള ഷാളാണ്, പക്ഷെ ഇപ്പുറത്ത് പ്ലെയിൻ ആണ്. ഇപ്പുറത്ത് പ്രത്യേകിച്ച് അപ്പോൾ വൺ സൈഡ് ആയിട്ട് നമ്മൾ ഇടില്ലേ, അതിനെ യൂസ് ചെയ്യാൻ പറ്റിയിട്ട് മുത്ത് പിടിപ്പിച്ചിട്ടുള്ളൊരു ഷാളും അതേപോലെ ടോപ്പുമാണ് അത് തന്നേക്കുന്നത്. ഇതും അത് അത്യാവശ്യം നല്ലൊരു മെറ്റീരിയലാണ്, പ്യുവർ കോട്ടണിൽ ഇതേപോലെ ഫുൾ ബീഡ് പിടിപ്പിച്ചിട്ടുള്ള, ബീഡ്സ് പിടിപ്പിച്ചിട്ടുള്ള ഒരു വർക്കാണിത്. ടോപ്പും ഷാളും മാത്രമേ നമുക്ക് തന്നുള്ളൂ, ബോട്ടം ഇല്ല. അതിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇടേണ്ടി വരും. ലെഗിൻസ് എന്തെങ്കിലും ഇട്ടാൽ മതി. അതായത് ഫുൾ ലെങ്ത് ആണ്, അടിയൊക്കെ നല്ല ഭയങ്കര ലെങ്ത് ആണ്, കാല് കഴിഞ്ഞ് കിടക്കും നമുക്ക്. അപ്പൊ ശരിക്കും ബോട്ടം ഇട്ടാൽ അറിയില്ല. ഇതിന്റെ മോഡൽ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഷാളും ബോട്ടവും കൂടിയാണ് അവർ നമുക്ക് തന്നെ. പേൾസ് ബ്യൂട്ടി ബ്യൂട്ടിക് അവർ തന്ന പ്രൊഡക്റ്റ് ആണ് ഇത്. അടുത്തത് ഞാൻ ഏറ്റവും കൂടുതൽ കൊളാബറേറ്റ് ചെയ്തിട്ടുള്ളൊരു പേജാണ് വൈഗ. നമുക്ക് ഡെലിവറിയുടെ സമയമാണെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോഴാണെങ്കിലും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പേജാണ് വൈഗ. ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്തിട്ടുള്ള പേജാണ്, കാര്യം എനിക്ക് അങ്ങനെയായിരുന്നു പറയണേ. എൻ്റെ തൊട്ട് മുമ്പ് നമുക്കൊരു ഡെലിവറി കിട്ടും, എനിക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പേജാണ്. അപ്പോൾ അവർ തന്ന ഒരു ബലൂൺ മോഡൽ ടോപ്പാണിത്. ഇതിട്ടാൽ ഇങ്ങനെ വീർത്തിരിക്കും, നല്ല തടിയൊക്കെ നമുക്ക് തോന്നും. ബട്ടർഫ്ലൈ മോഡലോ ബലൂൺ മോഡലോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയുന്നില്ല. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ബാക്കിൻ്റെ ഉള്ളിൽ ഉള്ളിൽ സ്ലീവ്ലെസ് ആണ്, പക്ഷെ ഇത് കവർ ചെയ്യുമ്പോൾ നമുക്ക് കൈയുള്ളാരെ തോന്നുള്ളൂ. അണ്ട് ഇവിടെ അരയിൽ ഇത്തിരി ടൈറ്റ് ഒക്കെ വന്നിട്ട് പൊതുവെ കണ്ടിട്ടുണ്ടാകും ബലൂൺ മോഡൽ ടോപ്പ്.
ഇത് അവര് തന്ന മറ്റൊരു ഷർട്ടാണ്. ഇതിപ്പോ ട്രെൻഡ് ആയിട്ടുള്ള ഒരു ജീൻസിനൊക്കെ എല്ലാരും ഇടുന്ന ഒരു മോഡലാണ്. പക്ഷെ ഞാൻ ഇങ്ങനത്തെ യൂസ് ചെയ്യാറില്ല. വേറെ ഒന്നുകൊണ്ടല്ല, ഞാൻ അങ്ങനെ ഒരു ഈ ടൈപ്പ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഈ ടൈപ്പ് ഒരു മോഡൽ ഞാൻ യൂസ് ചെയ്യാറില്ല. പക്ഷെ ഇത് യൂസ് ചെയ്യുന്നവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു പ്രൊഡക്റ്റ് ആണ്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് വൈകി തന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. റൗണ്ട് കോളർ, റൗണ്ട് കവറിങ് കോളർ. വന്നിട്ട് ബാക്കിൽ സിബ് തുറന്നു പൂരി നമുക്കൊക്കെ ഇടാം. അത് പിന്നെ കൈ ഫുൾ നെറ്റ് പഫ് കൈയാണിത്. ഇവിടെ ഇങ്ങനെ പഫായിട്ട് ഇരുന്നിട്ട് ഇങ്ങോട്ടേക്ക് ഫുൾ ലെങ്ത് ഉള്ള ഫുൾ സ്ലീവ് ആയിട്ടുള്ളതാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. 400 something ആണ് ഈ ബനിയന്റെ റേറ്റ് ഉള്ളത്. ഹലോ മോളിപ്പോ എവിടെയാണ്? ഇതാണ് എനിക്ക് വൈകി തന്നതിൽ എന്റെ ഏറ്റവും ഫേവറേറ്റ്. ഞാൻ ഇപ്പോഴും ഇടുന്നൊരു ഇതാണ്. ഭയങ്കര സിമ്പിൾ ആണ്, ഭയങ്കര സോഫ്റ്റ് ആണ്, ഭയങ്കര സ്മൂത്ത് ആണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഒട്ടും വെയിറ്റ് ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് ആണ്. ഇതൊക്കെ റൗണ്ട് കോളർ ആണ്. ഇതെന്ന് വെച്ചാൽ ശരിക്കും ഈ ബ്ലാക്ക് ലെഗിൻസ്, ബ്ലാക്ക് ലെഗിൻസിന്റെ ഒപ്പമാണ് അവർ ഇത് തന്നത്. ഇങ്ങനെയാണെന്ന് തോന്നുന്നു അതിന്റെ മോഡൽ. പക്ഷെ ഞാൻ ലെഗിൻസിന്റെ ഒപ്പം ചെറിയ ടോപ്പുകൾ യൂസ് ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ട് ലെഗിൻസ് സെപ്പറേറ്റ് വേറെ ഇടും. ഈ ടോപ്പ് സ്കേർട്ടിന്റെ ഒപ്പമാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറ്. അപ്പൊ അടിപൊളി ഒരു പ്രൊഡക്റ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആണ്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഷോപ്പേഴ്സ് പാരഡൈസ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമില് ഷോപ്പേഴ്സ് പാരഡൈസ് എന്നത് ശരിക്കും ഭയങ്കര ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നമ്മൾ ഇത് ഇട്ട് പുറത്തു പോകുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് എവിടെന്നാ മേടിച്ചത് ചോദിക്കും, നല്ല മോഡലാണല്ലോന്ന് പറയും. അങ്ങനെ ഒരു വെറൈറ്റി മോഡലായിട്ടുള്ളതാണ്. ഞാനിത് റയർ ആയിട്ടാണ് കണ്ടത്. സത്യം പറഞ്ഞാൽ ഇവരെനിക്ക് തന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു മോഡൽ ശ്രദ്ധിക്കുന്നത് തന്നെ. പല കളറുണ്ട്, റെഡ്, ബ്ലാക്ക്, വൈറ്റ്, യെല്ലോ, എല്ലാ കളറുണ്ട്, ഗ്രീൻ, ഗ്രേ. ഇതിപ്പോ യെല്ലോ ആണ് ഞാൻ എടുത്തത്. യെല്ലോ ആണ് എന്റെ ഫേവറേറ്റ്. അവിടെ ഇങ്ങനെ ഫുൾ ലോങ് ബട്ടൺസ് വന്നിട്ട് നമുക്ക് ഇത് ഫ്രോക്ക് മാത്രം ഇട്ട് യൂസ് ചെയ്യും. ഇത് പൊതുവെ ഫ്രോക്ക് മാത്രം ഇട്ട്, നല്ല വൈറ്റ് കളർ ഷൂവിന്റെ ഒപ്പം ട്രെൻഡി ആയിട്ടുള്ള ഫ്രോക്കില്ല, അങ്ങനെ യൂസ് ചെയ്യാറാണ് പൊതുവെ പതിവ്. അതല്ലെങ്കിൽ നമുക്ക് അടിയിൽ പാൻറ് ഇട്ടിട്ട് ടോപ്പായിട്ടും യൂസ് ചെയ്യാം. അപ്പൊ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റിൽ ഒന്നാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഡ്രീം ഫാഷൻ വേ എന്നും പറഞ്ഞ് ഡ്രീം ഫാഷൻ വേ എന്ന ഒരു റൗണ്ട് കോളറിലേക്ക് റെഡ് ടീഷർട്ടും ട്രെൻഡി ആയിട്ടുള്ള ഒരു ജീൻസും ആണ്. ഇതിന്റെ സൈഡ് മൊത്തം ഇങ്ങനെ ബട്ടൺസ് ഒക്കെ വന്നിട്ട് അരയിലിത് ശരിക്കും ജീൻസ് അല്ല, ജെഗിൻസ് ആണ്. ജീൻസ് മോഡല് ജെഗിൻസ് ആണ്. പക്ഷെ നല്ല കട്ടിയാണ്. ജെഗിൻസ് ആണെന്ന് ഓർത്ത് ഇങ്ങനെ തിന്നായിട്ട് കിടക്കണതല്ല, നല്ല കട്ടിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ്. നമുക്ക് പിടിക്കുമ്പോൾ ജീൻസിന്റെ ആ ഒരു ഇത് തന്നെ കിട്ടും. ഭയങ്കര തിക്ക് ഉണ്ട്. പക്ഷെ സംഭവം ജെഗിൻസ് ആണ്. എന്നിട്ട് ഇവിടെ വള്ളിയൊക്കെ ഉണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ. അടിപൊളിയാണ് എന്തായാലും. അടുത്തതായിട്ട് എനിക്ക് ഫോട്ടോഷൂട്ടിന് പോയപ്പോൾ കിട്ടിയ ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതെന്ന് വെച്ചാൽ സ്റ്റുഡിയോ അലമാര എന്ന് പറഞ്ഞാൽ അവർ ഡിസൈൻ ചെയ്തത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ പഴയ സാരികളില്ലേ, നമ്മുടെ അമ്മമാരുടെ പഴയ സാരികളൊക്കെ കട്ട് ചെയ്ത് പുതിയ ട്രെൻഡിങ് മോഡൽ ഡ്രസ്സാക്കുക, അതാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത്. അപ്പൊ അവരന്ന് ഫോട്ടോഷൂട്ടിന് പോയപ്പോൾ എനിക്ക് വേണ്ടി അളവെടുത്ത് തയ്ച്ചു തന്നു. അപ്പൊ അത് എനിക്ക് തന്നെ തന്നു വിട്ട്. ഇത് ടോപ്പ്, ഇത് അത്യാവശ്യം ഹെവി മോഡലാണ്. നമുക്ക് പുറത്തൊക്കെ ഫംഗ്ഷന് പോകുമ്പോഴാണെങ്കിലും വല്ല കല്യാണോ അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ അതിനുശേഷം ഇത് ഇട്ടിട്ടില്ല. കാര്യം ഇത് വലിയൊരു അത്യാവശ്യം ഹെവി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് വലിയ വല്ല ഫംഗ്ഷൻസ് വരും ഇടാന്ന് ഓർത്തിരിക്കുന്നതാണ്. അടിയിൽ മുഴുവൻ സ്റ്റോണിന്റെ വർക്കൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട് ഇത് നേരിട്ട് കാണാനായിട്ട്. നേവി ബ്ലൂ വെൽവെറ്റ് സ്കേർട്ടും ബ്രോക്കേഡ് ആയിട്ടുള്ള ടോപ്പും ആണ്. അതിന്റെ ഷാള് മാത്രമേ നമുക്ക് ഇഷ്ടമുള്ളത്. അവരന്ന് ഫോട്ടോഷൂട്ടിന് തന്നത് സിൽവറിന്റെ സ്റ്റോൺ വെച്ചിട്ടുള്ളൊരു ഷാള്. അതിന് ഭയങ്കര റേറ്റ് ആയതുകൊണ്ടാണ് അവരെ നമുക്ക് തരാണ്ടിരുന്നത്. പിന്നെ അവർ റെന്റിന് എടുത്തത് ആ ഷാള്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒപ്പം നമുക്ക് എന്ത് ഷാള് വേണമെങ്കിലും യൂസ് ചെയ്യാം. എനിക്ക് തോന്നുന്നത് നല്ല ഡാർക്ക് പിങ്കും റെഡൊക്കെ നല്ല രസമായിരിക്കുമെന്ന് തോന്നണം. അങ്ങനത്തെ ഒരു രസം ഭംഗിയാണ് അത് സ്കേട്ടുണ്ടാവുമ്പിന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഫാഷൻ കോർണർ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് കാഷ്വൽ ആയിട്ട് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റിയ കോട്ടൺ പാൻറ്, നോർമൽ ആയിട്ടുള്ള. എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വരും നമ്മുടെ ഈ ചില ആൾക്കാരെ ഡ്രസ്സൊക്കെ കൊണ്ട് വന്ന് പറയുന്നത് ഇത് കച്ചവടം വേറെ പരിപാടി ഒന്നും കിട്ടിയിട്ട് ഇത് എടുത്ത് തെരുവിലേക്കാണ് പറഞ്ഞോ. ഞാൻ നേരത്തെ ഇരുന്നു പപ്പ പറഞ്ഞ കൗണ്ടറാണ്. ഞാൻ ജസ്റ്റ് ഓർത്ത് പറഞ്ഞാണ് ഗ്രീൻ കളർ കോട്ടൻ്റെ നോർമൽ പാൻറ്റും. അതേപോലെ തന്നെ ഞാൻ ഒരു ഇത് ചെയ്ത് ഞാൻ യൂട്യൂബിൽ ഷോർട്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ തലയണ മന്ദിരത്തിൽ ഉർവശിയുടെ ഒരു ഇത് നമ്മുടെ കാരണവശത്തിനായിട്ട് ആ ഒരു സംഭവം അതിലിട്ടേക്കണ ഡ്രസ്സാണിത്. നമുക്ക് കാഷ്വൽ ആയിട്ട് എപ്പോഴും വേണമെങ്കിൽ വീട്ടിലും എല്ലായിടത്തും പറ്റിയ കളർ ഫെയ്ഡ് ഇല്ലാത്ത നല്ല കോട്ടൺ മെറ്റീരിയൽ ഇൻസ്റ്റാഗ്രാമിലെ ഫാഷൻ കോർണർ എന്നതാണ്.
ഇത് നമ്മുടെ കാറാണോ സുഗേട്ട? അതെ. അയ്യോ എനിക്ക് സന്തോഷായി. മുളയ് നമ്മുടെ കാറാ. എന്തിനാ ഗേറ്റ് തുറക്കുന്നേ? അകത്ത് ഗേറ്റ് കുറച്ചേരം വെളി കിടക്കട്ടെ. നാലാള് കാണട്ടെ സുഗേട്ടാ നമ്മുടെ കാറ്. എങ്ങനെയുണ്ട് കാർ? ഇഷ്ടപ്പെട്ടോ? അസലായിരിക്കുന്നു. ഇനി ഇപ്പൊ ഇത്രയും മോശമായി തന്നെ എന്താ, ഒരു കാറായല്ലോ. നമുക്ക് യൂണിവേഴ്സൽ ബ്യൂട്ടിക്ക് എന്ന് പറഞ്ഞ ഇൻസ്റ്റയുടെ പേജ് അയച്ചെന്ന ഒരു സിമ്പിൾ കുർത്തയാണ്. അവരുടെ ടോപ്പ് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. പക്ഷെ നല്ല മെറ്റീരിയലാണ് ഇത്. ഇത് കോട്ടൺ അല്ല, ഇതെന്താ ഫാബ്രിക്കാ? ഫാബ്രിക് മെറ്റീരിയൽ ആണെന്ന് തോന്നുന്നത്. എല്ലാം പിന്നെ എന്റെ ഫേവറേറ്റ് ആയിട്ട് എവിടെ എല്ലാം ഉണ്ടായിരുന്നു ഞാൻ എടുക്കും. എല്ലാ ബാഗും ഹാഫ് സ്ലീവ് ഒക്കെ ആയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നമുക്ക് കാഷ്വൽ ആയിട്ട് മീറ്റിലൊക്കെ ഇടാൻ പറ്റിയതായിട്ട് പറ്റിയോ? ഞങ്ങൾക്കൊന്നും പറ്റിയില്ല. നിനക്കല്ല, നിനക്ക് നല്ലോണം പറ്റിയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. ഞാൻ ഈ കുട്ടിയോടാ ചോദിച്ചത്. വല്ലതും പറ്റിയോ? ഏയ് ഒന്നും പറ്റില്ല. അത് തക്ക സമയത്ത് ഞാനും എന്റെ ഈ പിള്ളേരും വന്നതുകൊണ്ടാ. അല്ലെങ്കിൽ കുട്ടിയുടെ ചാരിതാർത്ഥ്യം വരെ നഷ്ടപ്പെട്ടേനെ. ചാരിതാർത്ഥ്യം അല്ലടാ, ചാരിത്ര്യം. എന്തായാലും എന്താ നഷ്ടപ്പെട്ടിട്ട് പിന്നെ അതല്ല ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? സിബാ ഷോപ്പേഴ്സ് എന്ന പൈലറ്റിന്റെ ഇതൊരു നെറ്റ് മോഡൽ ഉടുപ്പാണ്. അതായത് നമ്മുടെ മുട്ടിന്റെ ഇവിടെ വരെ ഉള്ളിൽ ലൈനിങ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നെയ്ലടിക്കും. കാരണം അതാണ് അതിന്റെ മോഡൽ. അപ്പൊ ചിലവർ അടിയിൽ പാന്റ് ഇടും, ചിലവർ ഇത് ഗൗണായിട്ട് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ അടിയിലേക്ക് പിന്നെ നെയ്ലടിക്കും. മുട്ടിന്റെ ഇവിടം വരെ, ഇവിടം വരെയാണ് നമുക്ക് ലൈനിങ് വന്നത്. കൂടുതലും പേര് പറയാറില്ല, അവരതൊരു ഗൗൺ മോഡൽ തന്നെയാണ് വെക്കാറ്. അപ്പൊ വി ഷേപ്പാണ്, നെക്കൊക്കെ വി ഷേപ്പാണ്. ഇവര് തന്നെ തന്നൊരു പ്രൊഡക്റ്റ് ആണ്. ഈ സിബാ ഷോപ്പേഴ്സ് തന്നെ തന്നൊരു പ്രൊഡക്റ്റ് ആണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പൊ പല ഹോസ്പിറ്റലിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ കടയിൽ പോകുമ്പോഴൊക്കെ നമ്മ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് ഇത് നന്നേ തോന്നുള്ളൂ. കാരണം അങ്ങനത്തെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഇത് എനിക്ക് തോന്നുന്നത് ഷിഫോണാ, അങ്ങനെ പോളിക്കോട്ടെ, എന്താ ഇത് പറയാതെ എനിക്കറിയില്ല. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഒട്ടും നെയ്റ്റ് ഇല്ല, സ്ലീവ്ലെസ് അല്ല. ഇതിന്റെ മേലൊരു ഓവർകോട്ട് വരും. ഞാൻ ഇതൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, യൂട്യൂബ് ഷോർട്ടിൽ പോസ്റ്റ് ചെയ്തേക്കണം. ആദ്യം ദരിദ്രരായിട്ട് വെക്കാം. അതായത് കാറ് തുറന്നു വരുമ്പോൾ വിഐപി കെച്ചപ്പിൽ നടന്നു തന്നെ ആ വീഡിയോയിൽ ഇതാണ് ഹോട്ടായിട്ട് ഇട്ടേക്കണം. ആ ഉടുപ്പാണിത്. ഇതും സിബാ കളക്ഷൻസ്, സിബാ ഷോപ്പേഴ്സ് നമുക്ക് അയച്ചു തന്നേക്കുന്ന പ്രൊഡക്റ്റ് ആണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ്. സെയിം ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് സെയിം തന്നെ ചേച്ചിക്ക് വേറെ മേടിച്ചു. ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തി വാങ്ങിച്ചു. എടാ നമുക്ക് സിഗരറ്റ് വാങ്ങിയാലോ? വാങ്ങാ, വാങ്ങിട്ട് വാ. ഏയ് അത് പറ്റൂല, ഇവിടെ എന്താ വാപ്പാൻ അറിയുന്ന ആൾക്കാരുണ്ട്. നമുക്ക് 5 കിലോമീറ്റർ അപ്പുറം പോയിട്ട് വാങ്ങാം. ആയിക്കോട്ടെ. കാക്കു 5 വിൽസ് ജാ കുഞ്ഞാപ്പാനെ വേനല്ലടാ. അഞ്ച് വിക്സ് ആട്ടോ, വിക്സ് മുട്ടായിയേ. പെട്ടെന്ന് പറഞ്ഞപ്പോ തെറ്റിട്ട് വിൽസ് എന്നായത്. ബ്രൈറ്റ് ആൻഡ് ഷൈൻ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് അയച്ചെന്ന മറ്റൊരു ഉടുപ്പാണ്. ഇത് ഹാഫ് മോഡല്. നേരത്തെ ബലൂൺ ടോപ്പ് എന്ന് പറഞ്ഞില്ലേ, ഇങ്ങനെ കൈ ഉണ്ടാവില്ല ഉള്ളില്, പക്ഷെ ഇങ്ങനെ ഒരു ബട്ടർഫ്ലൈ പോലത്തെ ഒരു ഇങ്ങനെ ഒരു സംഭവം വന്നിട്ട് മറിഞ്ഞു കിടക്കും എന്ന് പറഞ്ഞില്ലേ, അത് തന്നെ സെയിം ബലൂൺ മോഡലല്ല, പ്ലെയിൻ ആയിട്ടുള്ള സാധാരണ ഒരു കോട്ടൺ തുണിയല്ല ഇത്. ഇതൊക്കെ ഫാബ്രിക് ആണ്, അപ്പോൾ നല്ല സ്മൂത്ത് ആയിരിക്കും. അങ്ങനത്തെ ഇതിൽ തന്നെ ഒരു 3/4 ഉടുപ്പാണ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ചിലതിൻ്റെ ഒന്നും ഫോട്ടോ കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ വീഡിയോ എടുത്തിടുന്നത്. പിന്നെ കോപ്പിറൈറ്റ് അടിക്കും എന്നുള്ളതുകൊണ്ടാണ് പാട്ടുള്ള വീഡിയോസ് വരുമ്പോൾ അതിൻ്റെ ഓഡിയോ കട്ട് ചെയ്തിടുന്നത്. ശരിക്കും കാണുമ്പോൾ കോമഡി ആയിട്ട് തോന്നുന്നുണ്ടാവും, പാട്ടില്ലാണ്ട് ഡാൻസ് കളിക്കുമ്പോൾ. വേറെ വഴിയില്ലാഞ്ഞിട്ടാണ്. നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഫാഷൻ സ്റ്റോർ 4567 എന്ന് പറഞ്ഞ പേജ് അയച്ചിരുന്ന ഒരു അടിപൊളി ജെൻസ് സ്യൂട്ടാണിത്. ഇത് ഫുൾ ബ്ലാക്കാണ്, ഭയങ്കര കട്ടിയുള്ള മെറ്റീരിയലാണ്. എനിക്ക് തോന്നുന്നു ഞാൻ പ്രമോഷനൊക്കെ തുടങ്ങി ആ ടൈമിൽ ഫസ്റ്റ് വന്ന കാറ്റഗറി പ്രൊഡക്റ്റിൽ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ഇത്. ഇത് നല്ല മോഡേൺ വേസൊക്കെ ആഗ്രഹിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു വേജാണിത്. കാരണം ഇഷ്ടം പോലെ മോഡേൺ ആയിട്ടുള്ള റീസണബിൾ പ്രൈസിലുള്ള മോഡേൺ വേസാണ് കൂടുതൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഫാഷൻ സ്റ്റോർ വന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇത് ദ ലവ് ആൻഡ് ബെറി, അതെ ദ ലവ് ആൻഡ് ബെറി എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജ്. ഞാൻ ഒറ്റവട്ടം അപ്പൻ സീരീസിന്റെ ക്ലൈമാക്സ് പാട്ടിന് മുമ്പത്തെ പാട്ട് ഇട്ടേക്കുന്ന ഇതാണ്. അതായത് ഈ സെക്കൻഡ് കളഞ്ഞോട്ടെ പപ്പ എന്നൊക്കെ ചോദിച്ചിരുന്ന ആ സീൽ ഇട്ടതാണ്. ഒരു വട്ടം ഇട്ടിട്ടുള്ളത് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിത് ഇടാനൊരു ചാൻസ് ഇല്ലാത്തതുകൊണ്ട് ഇനി എപ്പോഴെങ്കിലും പുറത്തു പോകുമ്പോൾ ഇത് ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം. വൈറ്റ് പെനിയനുള്ളിൽ, വൈറ്റ് ടീഷർട്ടുള്ളിൽ, അതിൻ്റെ പുറത്തായിട്ട് ബ്ലാക്ക് ഫുൾ ബട്ടൺ നേരത്തെ ഒരു യെല്ലോ കണ്ടില്ലേ, അതിൻ്റെ തന്നെ സ്ലീവ്ലെസ് ആയിട്ട് തന്നെ ബ്ലാക്ക് മെറ്റീരിയല് വന്നിട്ട് മുഴുവൻ ഇങ്ങനെ ബട്ടൺസ് വന്നേക്കാണ്. അച്ഛൻ വരെ 3/4 താഴെ ഉണ്ടാവുള്ളൂ, നമ്മുടെ കുറച്ച് കാലിന്റെ പോഷണം കാണുള്ളൂ. അത് അതിന്റെ ബാക്കിൽ ഇതേപോലെ ഇതിനെന്താ അലാസ്റ്റിക് വരുന്നത് പോലത്തെ ഒരു മോഡല്. നല്ല ഡ്രസ്, ഇടുമ്പോ നല്ല ക്യൂട്ടായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു.
അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് ട്രാക്ക് സ്യൂട്ട് ആണ്. അത് സി ജി ക്ലാസി അഡിക്ഷൻ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നൊരു ട്രാക്ക് സ്യൂട്ട് ആണ്. അപ്പൊ ഞാൻ മിക്കവാറും ഞാൻ പൊതുവെ ഇങ്ങനത്തെ ട്രാക്ക് സ്യൂട്ട് ഒന്നും ഓർഡർ ചെയ്യാറില്ല, പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യാത്ത കാര്യം ഓർഡർ ചെയ്തിട്ട് കാര്യമുണ്ടോ. പക്ഷെ ഞാൻ മിക്കവാറും അടുത്ത മാസം നോക്കുമ്പോൾ ജിമ്മിലും ജോയിൻ ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്, പറ്റുമെന്നറിയില്ല. അപ്പൊ അങ്ങനെ എങ്ങാനും ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ ഇടാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് മേടിച്ചത്. നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ്, കട്ടിയുള്ള പ്രൊഡക്റ്റ്. ഈ പ്രൊഡക്ട്സിന്റെ ഒക്കെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു മെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയുള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നേരിലടിക്കുക, ടൈറ്റായിട്ടിരുന്നാലും വൃത്തിയോട് തോന്നി, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിന്റെ ഇപ്പൊ അവര് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് പാന്റ്, പിന്നെ ഒരു ഇന്നർ ബനിയൻ പോലെ സ്ലീവ്ലെസ്സും ആയിരിക്കും, അതേപോലെ ലെങ്ത്ത് കുറവായിരിക്കും. ലെങ്ത്ത് കുറഞ്ഞിട്ട് ഇങ്ങനെയുള്ളൊരു ഇന്നർ ബനിയൻ ആണ്. പൊതുവേ കാണുന്നുണ്ട്, എല്ലാവരും ജിമ്മിലും ഉള്ള ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇതിന്റെ പക്കത്തൊരു ഓവർകോട്ട് ഉണ്ട്, ഫുൾ സ്ലീവും ക്യാപ്പും വന്ന ഒരു ഓവർകോട്ട് ഉണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇടാനൊക്കെ ബുദ്ധിമുട്ടുള്ള പക്ഷെ നമുക്ക് സ്ലീവ്ലെസ്സും ഇത്ര ലെങ്ത് പറഞ്ഞിട്ട് ഇടാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ളവര് ഈ ഓവർകോട്ട് ധരിച്ചാൽ മതി, ഒരു പ്രശ്നമില്ല. സിബൊക്കെ ഇട്ട് നമുക്ക് നോക്കി തന്നിട്ട് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിന്റെ പിക്ക് ഇടാനായിട്ട് ഞാൻ ഇതിന്റെ ഫോട്ടോ എടുത്തിട്ടില്ല, അത് എടുക്കണം. ഇതാണ് തൊപ്പിയിട്ടത്. ഓക്കെ, അടുത്തത് ഇനി ഒരു നൈറ്റ് വെയർ ആണ്. നൈറ്റ് വെയർ നമുക്ക് കിട്ടിയിരിക്കുന്നത് ദിവ ബ്യൂട്ടി, ഇൻസ്റ്റാഗ്രാമിലെ ദിവ ബ്യൂട്ടി. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോലും പ്രൊമോഷൻ ചെയ്യാത്ത പ്രൊഡക്റ്റാണ്, കാര്യം ഇത് ഇന്നലെ മിന്നാൻ എന്തോ ആണ് വന്നത്, ആ ബ്ലാക്ക് സാരിയിലൊക്കെ ഞാൻ ആദ്യം കാണിച്ച. അതുകൊണ്ട് അതൊന്നും പ്രൊഡക്ഷൻ പ്രൊമോഷൻ ഞാൻ ചെയ്തിട്ടില്ല ഇൻസ്റ്റാഗ്രാമിൽ. അപ്പം അതിനു മുമ്പേ യൂട്യൂബിൽ കാണിക്കാന്ന് പറഞ്ഞ്, ഇത് നേരത്തെ ഞാൻ പറഞ്ഞ ആ ബ്ലാക്ക് സ്പോട്ട് ലൈറ്റ് തന്നെന്ന് പറഞ്ഞ സെയിം ബ്ലാക്കിൻ്റെ തന്നെ എനിക്ക് അത്ര കംഫർട്ടബിളായിട്ട് ഇഷ്ടപ്പെട്ട്, നമുക്ക് വീട്ടിൽ ഇപ്പോഴും ഉപയോഗിക്കാനായിട്ട് നടക്കാൻ പറ്റിയൊരു പ്രൊഡക്റ്റ്. അപ്പം ഞാൻ അങ്ങനത്തെ തന്നെ വേണമെന്ന് ഓർത്തിരുന്നപ്പോഴാണ് ഇവർ അതേപോലത്തെ സെയിം നൈറ്റ് ഡ്രസ് തന്നെ വേറെ കളറിലേക്ക് കാണിച്ചത്. അപ്പം ഞാൻ പറഞ്ഞത് എടുത്തോളാം പറഞ്ഞ എടുത്താണ്, സെയിം പോലെ തന്നെ. മറ്റത് ബ്ലാക്ക് ആയിരുന്നെങ്കിൽ ഇത് റെഡ്, ഡിസൈനും കാര്യങ്ങളൊക്കെ സെയിം ആണ്. നമുക്ക് വീട്ടിൽ കാഷ്വലായിട്ട് നമുക്ക് വീട്ടിൽ സുഖമായിട്ട് വെച്ചാൽ നല്ല കൂളാണ്, നമുക്ക് വീട്ടിലിടുമ്പോൾ നമ്മൾ എപ്പോഴും അതല്ല ആഗ്രഹിക്കുന്നത്, കൂളായിട്ടിരിക്കണമെന്ന്. അതിന് പറ്റിയൊരു പ്രൊഡക്റ്റാണ്. അടുത്തത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് കാണിക്കുക, എൻ്റെ അമ്മ തയ്ച്ചത്. പൊതുവെ എനിക്ക് എത്ര പ്രൊഡക്റ്റ് നമുക്ക് എവിടെ നിന്ന് എങ്ങനെയൊക്കെ കിട്ടിയാലും കടയിൽ പോയി റെഡിമെയ്ഡ് മേടിച്ചാലും എനിക്ക് ഏറ്റവും ഇഷ്ടം അമ്മ തയ്ക്കുന്ന പ്രൊഡക്റ്റാണ്, അതാണ് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ. അപ്പം ഇത് നമുക്ക് തുണിയാണ് അയച്ചു തന്നത്, യൂണിക് പ്രിറ്റി കളക്ഷൻ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് നമുക്ക് അയച്ചുതന്ന കോട്ടൺ മെറ്റീരിയലാണിത്. അതുകൊണ്ട് ഇതിൽ ഞാൻ ധോത്തി പാൻ്റ് അങ്ങനെ യൂസ് ചെയ്യാറില്ല, പക്ഷേ ആ ഇടയ്ക്ക് അത് കണ്ട് എന്തോ ഒരു ഇഷ്ടം തോന്നിയിട്ട് ആ ഒരു മോഡൽ യൂട്യൂബിൽ കാണിച്ചു കൊടുത്ത് അമ്മയെ കൊണ്ട് തയ്പ്പിച്ചതാണ് ഈ ധോത്തി മോഡൽ പാൻറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, മറ്റേ പട്ടാളത്തില് പട്ടാള സിനിമയിൽ ഇന്നസെന്റ് വരുന്നത്, മറ്റേ പട്ടാളക്കാരി വീട് റീഡ് ചെയ്യാൻ വരും, ഇങ്ങനെ ഇങ്ങനെ ചേച്ചി അങ്ങനെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഈ സംഭവം ഭയങ്കര ഇഷ്ടമാണ്. എന്തൊക്കെയാണെങ്കിലും കിട്ടിയ സമയത്ത് അമ്മച്ചിക്ക് ഇങ്ങനെ പ്രത്യേകതയുണ്ട്, ഞാൻ ഇടുന്ന ഡ്രസ്സ് തന്നെ എപ്പോഴും എപ്പോഴും ഇട്ടിട്ടുള്ളത്, ആള് തയ്ച്ചു തന്നാണെങ്കിലും ശരി എന്തായാലും ശരി ഇടുന്ന തന്നെ എപ്പോഴും എപ്പോഴും ഇട്ടിട്ടുണ്ടെന്ന പുള്ളിക്കാർ വഴി കുറയുണ്ട്. അപ്പൊ ഇത് ഞാൻ കിട്ടിയ സമയത്തൊക്കെ ഇത് തന്നെ ഇടുള്ളൂ. എനിക്കിത് ഭയങ്കര ഇപ്പോഴും ഒരു പ്രോഗ്രാം വന്നതിന്റെ ആദ്യം ഇടാനാണ് എനിക്ക് ആഗ്രഹം, കാരണം അത്ര സുഖമാണ് എനിക്ക്. ഒന്നാമത് ഫുൾ സ്ലീവ് ഉള്ള ഡ്രസ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ അമ്മ തയ്ക്കുന്നത് ഒന്നുകൂടി ഇരട്ടിയായിട്ട് ഇഷ്ടമാണ്. അപ്പൊ ഇത് ഇങ്ങനെ ചെറിയ അത്ര വലിയ ലെങ്ത് ഇല്ലാത്ത ഷോർട്ട് ടോപ്പും ധോത്തി പാൻറ്റും ഒരു ഷാളും ഭയങ്കര കംഫർട്ട് ഉണ്ട് എനിക്ക് ഇടാനായിട്ട്. പക്ഷെ ഇപ്പൊ കുറെ നാളെ ഇടാറില്ല, അമ്മ ഇടാൻ സമ്മതിക്കണില്ല, ഇട്ടിട്ട് അത് നരപ്പിച്ചെന്നൊക്കെയാ പറയണത്. പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ്, കാരണം ഞാൻ അത്രയും ഇട്ടിട്ടുണ്ട് ഈ സംഭവം. എന്നിട്ട് അത് ഇങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്, വല്ല മെയിൻറ്റൈൻ ആണ്. അപ്പൊ യുണീക് പ്രിറ്റി കളക്ഷൻസ് അയച്ചെന്താണ്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഗ്ലോ ഓഫ് ഫാഷൻ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിലെ പേജ്. അവരയച്ചു തന്നൊരു മെറ്റീരിയലാണിത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല, നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ അങ്ങനെ ഇടാൻ പറ്റുകയാണ്. പാൻറ്റ് അവർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നതിനൊപ്പം, പക്ഷെ ഞാൻ ഇതിനപ്പോൾ ലെഗിൻസാണ് യൂസ് ചെയ്തത്. അവരെന്നാൽ പാൻറ്റിൽ എനിക്ക് കുറച്ചും കൂടി കംഫർട്ട് ലെഗിൻസാണ്, അവരെന്ത് കുറച്ച് ലൂസ് ടൈപ്പ് പാൻറ്റായിരുന്നു. ഇത് പിന്നെ സ്ലിറ്റ് ആയിരുന്നില്ല, ജോയിൻ ചെയ്തായിരുന്നു. പിന്നെ എനിക്ക് ഇടാൻ കുറച്ചും കൂടി ഇതായിട്ട് തോന്നി. ഇപ്പോൾ പ്രൊമോഷൻ കഴിഞ്ഞിട്ട് അമ്മ ഒരു സ്ലിറ്റ് ഇട്ട് തന്നതാണ്, അത് നല്ലൊരു പ്രൊഡക്റ്റാണ്. അതിൻ്റെ ഒപ്പം തന്നെ അവർ തന്ന ഷാളാണിത്. അറ്റത്തൊരു സീക്വൻസ് ഒക്കെ പിടിപ്പിച്ചിട്ട് മിക്സഡായിട്ടുള്ളത്, റെഡ് പിങ്ക് ബ്രൗൺ മെറൂൺ ഒക്കെ കമ്പൈൻ ചെയ്തിട്ട് ഒരു ഡിസൈൻ വരുന്ന ഷാള്. പിന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അമ്മ തയ്ച്ചതായ മറ്റൊരു പ്രൊഡക്റ്റാണ് സിയ കളക്ഷൻസ് റോസ്മേരി. ഓണം സ്പെഷ്യലായിട്ട് എനിക്ക് അയച്ചു തന്നതാണ്, ആ പേജ് പേര് അയച്ചു തന്നതാണ്, പട്ടുപാവാടെ ബ്ലൗസ്. അപ്പൊ അതിനകത്ത് നടുക്ക് കൃഷ്ണന്റെ പ്രിന്റ് ഒക്കെ വന്നിട്ട് യെല്ലോ ഗ്രീൻ വൈറ്റ് യെല്ലോ ഗ്രീൻ ബ്ലാക്ക് റെഡ് ബ്ലൂ ഒക്കെ ഉണ്ടായിരുന്നു. എല്ലോ എന്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് ഞാൻ എല്ലോയിനും എടുത്ത്. അതിന്റെ സ്കേർട്ട് വന്നിട്ട് ഇതേപോലെ തന്നെ അടിയിൽ ഫുൾ കൃഷ്ണന്റെ പ്രിന്റ് വരും, അടിയിൽ കംപ്ലീറ്റ് കൃഷ്ണന്റെ പ്രിന്റ്. അപ്പൊ ടോപ്പിന്റെ സെന്ററും
സ്കേർട്ടിന്റെ അടിയിലും കൃഷ്ണന്റെ പ്രിന്റ് വെച്ചിട്ടുള്ള ഒരു ഓണത്തിനൊക്കെ പറ്റി, ഓണത്തിനല്ല കാഷ്വൽ ലൈഫിൽ നമുക്ക് ഇടാൻ പറ്റിയ ഇപ്പൊ ഒരു ഡ്രസ്സാണ്. അത് സിയ കളക്ഷൻസ് തന്നതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത്, ഇത് വന്ന റീസെന്റ് ആയിട്ട് വന്ന റെഡിമെയ്ഡ് ഡ്രസ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ത്രെഡ് ആൻഡ് ബ്ലോസം നോക്കിയൊക്കെ വായിക്കുന്നത്, ത്രെഡ് ആൻഡ് ബ്ലോസം ഷോപ്പിംഗ് ഹബ്ബ് തന്നതാണ്. ഇതെന്ന് വെച്ചാൽ ഞാൻ കുടുക്കിലിട്ടിട്ടുണ്ട്. കുടുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ് സീരീസ് പുതിയത് വന്നതിന് ഞാൻ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് ഉണ്ട്. അതിനകത്ത് ഇട്ടേക്കുന്ന ഡ്രസ്സാണിത്. എന്ന് വെച്ചാൽ ഫുൾ സ്ലീവ് ആണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ്, ഫുൾ ലെങ്ത് ആണ്. കുറേ പേര് യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഏറ്റവും നോട്ടീസ് ചെയ്തത് കുക്കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമില് നമ്മുടെ ഡി ഫോർ ഡാൻസിലൊക്കെ ഉള്ള, ഇപ്പൊ നമ്മുടെ ഉടൻ പണത്തിൽ ആങ്കർ ആയിട്ടുള്ള കുക്കുവിന്റെ വെഡിങ്ങിന് ആരും ഇട്ടിട്ട് ഭയങ്കര ശ്രദ്ധിക്കപ്പെട്ട ഒരു ഡ്രസ്സാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡി ആയിട്ട് ഒരു കാലത്ത് ഇന്ത്യയിൽ ഇപ്പോഴും അങ്ങനെ നിൽക്കുന്ന ഒരു ഡ്രസ്സാണ്. അടുത്തത് ഫാഷൻ ഫോർ യു കളക്ഷൻസ്. ഫാഷൻ ഫോർ യു കളക്ഷൻസ് എന്നൊരു അടിപൊളി ചുരിദാറാണ് ഇത് ശരിക്കും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അലമാര, ഇത് കുറേ നാളും ഞാൻ പറഞ്ഞത് പ്രൊമോഷൻ തുടങ്ങിയ ടൈമിൽ കിട്ടിയ പ്രൊഡക്റ്റ് അത്. അപ്പം ഞാൻ ആ ടൈമിൽ നന്നായിട്ട് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ടോപ്പ് അലമാരിയുടെ താഴത്തെ സെക്ഷനിൽ എന്തോ വെച്ചേക്കാം. അപ്പം ഒന്നാമത് ഇത്രയും നമ്മൾ മറച്ചിട്ട് ഇനി ഇതിൻ്റെ അത് ഇപ്പാൻ വേണ്ടിയിട്ട് മറച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ഞാൻ തന്നെ ഇത് രാത്രി ആകുമ്പോഴേക്കും മടക്കിയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും, അല്ലെങ്കിൽ പിന്നെ അമ്മയ്ക്ക് അതൊരു ഇതാവും. അപ്പം അതുകൊണ്ട് നമ്മൾ ഓരോ ഷെൽഫ് ബേസ് ഷെൽഫായിട്ട് എടുത്തേക്കണത്. അപ്പം അതുകൊണ്ട് ഇത് ടോപ്പ് ഇതിൻ്റെ വേറൊരു ഷെൽഫിൻ്റെ ഉള്ളിൽ ഇരിക്കണേന്ന്. അപ്പം അത് നമുക്ക് ഒരു പണി പറ്റിപ്പോയി. ഇത് അവർ തന്ന ഷാളാണ്, നല്ല ക്വാളിറ്റി ഉള്ള കട്ടിയുള്ള ലെങ്ത്തും വിഡ്ത്തും എല്ലാം ഉള്ളൊരു ഷാളാണ്. അപ്പം ഇത് നമുക്ക് തന്നേക്കുന്നത് ഫാഷൻ ഫോർ യു കളക്ഷൻസ് ആണ്. അടുത്തത് നമുക്ക് ഇത് തന്നേക്കുന്നത്, ഇത് ഞാൻ കുടുക്കിലിട്ടതാണ്, ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൽ കുടുക്കിലിട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ബ്ലൂബെൽ കളക്ഷൻ ബ്ലൂബെൽ കളക്ഷൻ എന്ന് പറഞ്ഞ പേര് രണ്ടുമെന്ന് തൊട്ട് പറയണത്. ആ സാരി തന്നത് ബ്ലൂബെൽ കളക്ഷൻ. അതൊക്കെ വേറെ വേറെ പേജുകളാണ്ട്, അതൊന്നും സെയിം പേജ് അല്ല, പല പല പേജുകളാണ്. അപ്പം ഇതിലെ ബ്ലൂബെൽ കളക്ഷൻസ് എന്നതാണ് ഇങ്ങനെ ഇത് ഞാൻ റീൽസ് ചെയ്തിട്ടുണ്ട്. കംഫർട്ടബിൾ ആണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ. കുറേ ഇങ്ങനെ ഒരുപാട് തുണിയുണ്ട്, നെയിലടിക്കില്ല, കട്ടിയുള്ള പ്രൊഡക്റ്റാണ്. നമുക്ക് സ്കേർട്ടിൻ്റെ പാൻറ്റിൻ്റെ ഒപ്പോ അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഇടാവുന്നതാണ്. നല്ല ലെങ്ത്ത് ഉള്ളതുകൊണ്ട് നമുക്കിത് ഒറ്റയ്ക്കാണെങ്കിലും വേണമെങ്കിൽ ഇടാം. അതിന് ഫുൾ ലെങ്ത്താണ് വരുന്നത്. 3/4 കൈയ്ക്ക് ഇട്ട് പല പല ഷെയ്ഡ്, ഡൗൺ ക്രീം കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒരു ഗ്രീൻ അല്ലാതെ ഗ്രീൻ ആഷ് പോലെ, പിന്നെ അത് നീലയും പിന്നെ നേവി ബ്ലൂ ആവും. അതിൻ്റെ പല കളറുണ്ട്, ഓറഞ്ചിൻ്റെ ഉണ്ട്, റെഡിൻ്റെ ഉണ്ട്, ഇങ്ങനെ പിങ്ക് ഉണ്ട്, ഷെയ്ഡ് മാറി വരുന്ന പോലെ. നല്ലൊരു പ്രൊഡക്റ്റാണ്. അത് തന്നെ റെയിൻബോ സൂപ്പർ സ്റ്റോർ, അവരെന്താണ് ഞാൻ പ്രൊമോഷനൊക്കെ തുടങ്ങിയ സമയത്തുള്ള ആദ്യഘട്ടങ്ങളിലുള്ള ഒരു ഉടുപ്പാണിത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കോട്ടൺ മെറ്റീരിയലിന് പറ്റിയ ഒരു ഉടുപ്പാണിത്. സിമ്പിളായിട്ട് നമുക്ക് വാസ്കോളകം ഇന്ത്യയിൽ ആദ്യമായിട്ട് കാര്യത്തിൽ പോകാൻ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കോട്ടൺ പ്രൊഡക്റ്റാണ്. ഞാനിപ്പോൾ ട്രിപ്പ് പോയപ്പോഴാണെങ്കിലും ഫാമിലിയായിട്ട് ട്രിപ്പ് പോയപ്പോഴാണെങ്കിലും അല്ലാണ്ട് പെട്ടെന്ന് ഇപ്പോൾ പുറത്ത് പോകണം, ഈ അടുത്ത കടയിൽ പോകണം, പള്ളിയിൽ പോകണം എന്നൊക്കെ പറഞ്ഞതിന് വേഗം കൊടുത്തിട്ടുള്ള ഡ്രസ്സായത് ഭയങ്കര സിമ്പിളാണ്, സ്മൂത്താണ്, നമുക്കിപ്പോഴും സുഖമാണല്ലോ നമ്മൾ ഇടുമ്പോൾ നോക്കണം. അപ്പം ഇതേപോലെ കുറേ പ്രൊഡക്ട്സ്, ഇത് ഇത്രയല്ല ശരിക്കും പറഞ്ഞത്, ഇഷ്ടം പോലെ എനിക്കോട് ഇനി ഇതിൽ പെടാത്തൊരു 10-15 പ്രൊഡക്റ്റ്. ഇതിൽ എന്താ പറ്റിയെന്ന് വെച്ചാൽ കുറേയൊക്കെ നമ്മൾ കുറച്ചൊക്കെ നമ്മൾ വേറെ ആൾക്കാർക്ക് കൊടുത്ത് ഇടാനായിട്ട്, പിന്നെ ചിലവർക്ക് ഇടാൻ വേണ്ടി കൊടുത്ത്, പക്ഷെ അവർ നമ്മൾക്ക് തിരിച്ചതല്ല. അപ്പം അങ്ങനത്തെ ഒരു ഇത്, പിന്നെ ചോദിക്കേണ്ട ഒരു ഇടത്തോട്ടെ എന്നുള്ള രീതിയിൽ നമ്മളത് വിട്ട്. അതേപോലെ പിന്നെ ഉള്ള രണ്ടുമൂന്ന് പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയ്പ്പ് ചെയ്യാനും പിടിക്കാനൊക്കെ ആയിട്ട് അവിടെ കിട്ടേക്കാണ്. അപ്പം അതിൽ നിന്നൊക്കെ കുറച്ചൊക്കെ എടുത്തുകൊണ്ട് വന്ന് അങ്ങനെ രണ്ടുമൂന്ന് പ്രൊഡക്റ്റ് ക്ലബ് ചെയ്ത് പോയി. പിന്നെ ഒരു സാരി ഉണ്ടായിരുന്നു, അതൊക്കെ വേറെ ഷെൽഫിൽ ഇരിക്കുന്നതാണ്. അപ്പം അവിടെ നിന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ ഭയങ്കര ലെങ്ത്തായി പോകും വീഡിയോ. എല്ലാ പ്രൊഡക്റ്റ് ശരിക്കും ഓർണമെന്റ്സ് ഒക്കെ കാണിക്കണമെന്ന് ഓർത്താവും, പക്ഷെ അത്രയൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കാണുന്നവർക്കും ബോറടിക്കും, നമുക്കും പറഞ്ഞ് പിന്നെ അത് ബുദ്ധിമുട്ടാകും. വെറുതെ നമ്മൾ അടിച്ചുകളയും വീഡിയോ, ഇതും കുറെ അടിച്ചുകളയെന്ന് എനിക്കറിയാം. എന്നാലും അതുകൊണ്ടാണ് ഇത്രയും പ്രൊഡക്റ്റിൽ വെച്ച് നിർത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പറ്റുന്ന പോലെയൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും മെൻഷൻ ചെയ്യാൻ നോക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓരോ പ്രൊഡക്റ്റിൻ്റെ. അത്രയും ടൈം എനിക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നുണ്ടല്ലോ ഓരോ ആൾക്കാരുടെ, നിങ്ങൾ നേരെ ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് അടിച്ചു നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്ന എൻ്റെ ഫോളോ ലിസ്റ്റ് എടുത്ത് നോക്കി ഒട്ടുമിക്ക പേജസിനെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. കാണിച്ച പ്രൊഡക്റ്റ് ഒട്ടുമിക്ക എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്, ഒട്ടുമിക്കവരെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം എന്നെ ഫോളോ ചെയ്യുന്നതിലോ അവരെ ഫോളോ ചെയ്യുന്നതിലോ കയറി നോക്കിയാൽ മതി, പേജ് ഞാൻ പറഞ്ഞത് വെച്ച് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും ആ പേജ്. അപ്പോൾ ഒരുപാട് സന്തോഷം സപ്പോർട്ട് ചെയ്യണതിനൊക്കെ, സ്പെഷ്യലി സീരീസിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിന്. അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ഇനി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സീരീസിന് എന്തുപോലെ സപ്പോർട്ട് കുറയുന്നുണ്ടോ? എന്തായാലും താങ്ക് യു സോ മച്ച്. അല്ലാതെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ.
ഉണ്ട്. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ബ്ലെസ്ഡ്. അപ്പോൾ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ നിൽക്കാത്തവർ ബെൽ ബട്ടൺ നിൽക്കുക. താങ്ക് യു, ഗോഡ് ബ്ലെസ് യു, ടാറ്റാ. പറയാൻ വിട്ടു ഏത് പ്രൊഡക്റ്റാണോ ഇഷ്ടപ്പെട്ടത്, അപ്പോൾ അത് ഏത് പേജിലെന്ന് അറിയാനായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് കയറി നോക്കിയാൽ മതി. ഞാൻ എല്ലാ പ്രൊഡക്റ്റിൻ്റെ വീഡിയോ അല്ലെങ്കിൽ പോസ്റ്റായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ അവരുടെ